നമസ്കാരം ഏവർക്കും. പെട്രിയോട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഇന്ത്യൻ സേനകൾ ഉപയോഗിക്കുന്ന റഡാറുകളെ കുറിച്ചാണ്. ആദ്യമായി ഇന്ദ്ര റഡാർ. ഇന്ദ്ര എന്ന പേരിലറിയപ്പെടുന്ന ഇന്ത്യൻ ഡോപ്ലർ റഡാർ താഴ്ന്നു പറക്കുന്നവയെ കണ്ടെത്തി തിരിച്ചറിയുന്നതാണ്. രണ്ട് ഡി റഡാർ സീരീസിൽപ്പെട്ട ഇവ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് നിർമ്മിക്കുന്നത്. DRDOയുടെ ലാബായ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉൽപ്പാദന പങ്കാളിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. താഴ്ന്ന നിലയിലുള്ള ടാർഗറ്റ് കണ്ടെത്തുന്നതിനുള്ള ഒരു മൊബൈൽ നിരീക്ഷണ റഡാറാണ് ഇന്ദ്ര 1. അതേസമയം ടാർഗറ്റുകളുടെ ഭൂഗർഭ നിയന്ത്രണ ഇടപെടലിനുള്ളതാണ് ഇന്ദ്ര 2. ഉയർന്ന ടാർഗറ്റുകൾ ഉൾപ്പെടെ വിവിധ തരം ആകാശ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് ഈ റഡാറുകളാണ് ഉപയോഗിക്കുന്നത്. എൽ ബാൻഡ് ആവൃത്തിയിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് 90 കിലോമീറ്റർ ട്രാക്കിംഗ് ശ്രേണിയുണ്ട്. ഒരേ സമയം 200 ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനാകും. ഏകദേശം 60 മിനിറ്റിനുള്ളിൽ ഇത് വിന്യസിക്കുവാനും കഴിയും. ഇന്ത്യൻ സായുധസേന ഈ റഡാർ സംവിധാനങ്ങളാണ് ഗണ്യമായ തോതിൽ പ്രവർത്തിപ്പിക്കുന്നത്. ഈ റഡാറുകൾ ശ്രീലങ്കയിലേക്കും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി രോഹിണി റഡാർ. 3D മൾട്ടി ഫംഗ്ഷൻ മീഡിയം റേഞ്ച് വ്യോമ നിരീക്ഷണ റഡാറാണ് രോഹിണി റഡാർ. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൻ്റെ ടെട്രാ ട്രാക്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ LRDE ലാബിലാണ് രോഹിണി റഡാർ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ് നിർമ്മാതാക്കൾ. ലാർസൺ ആൻഡ് ട്രൂബോ, ആസ്ട്രാ മൈക്രോവേവ് എന്നീ രണ്ട് കമ്പനികളും രോഹിണിയുടെ വികസനത്തിൽ വൈദഗ്ധ്യ പങ്കാളിത്തം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇത്തരം 100 റഡാറുകൾ ആവശ്യമായിരുന്നു. ഇതിൽ ആദ്യ ബാച്ച് 2008 ഓഗസ്റ്റിൽ വിതരണം ചെയ്തു. ഒരേ സമയം പറക്കുന്ന ഒന്നിലധികം ടാർഗറ്റുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അവയുടെ സ്ഥാനം നിർണ്ണയിക്കാനും രോഹിണിക്ക് കഴിയും. ഇതിൻ്റെ തിരശ്ചീന കണ്ടെത്തൽ ശ്രേണി 170 കിലോമീറ്ററും 15 കിലോമീറ്റർ ഉയരമുള്ളതുമാണ്. രോഹിണി റഡാർ സിസ്റ്റത്തിന് കുറഞ്ഞ ഉയരത്തിലുള്ള ടാർഗറ്റുകളും 3 വരെ പറക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളും കണ്ടെത്താനാകും. ഇത് തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും പ്രാപ്തമാണ്. ഫ്രീക്വൻസി, അജിലിറ്റി, ജാമർ അനാലിസിസ് എന്നിവയുൾപ്പെടെയുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ കഴിവുകൾ രോഹിണിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ IFFI പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ നിരീക്ഷണ റഡാർ മുഖ്യ റഡാറുമായി സംയോജിപ്പിച്ച് ആക്രമണ സ്വഭാവമുള്ള വിമാനങ്ങളെ വേർതിരിച്ചറിയുന്നു. അടുത്തതായി ADTC അഥവാ എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാർ. എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാറും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ LRDE ലാബിലാണ് വികസിപ്പിച്ചത്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൻ്റെ ടെട്രാ ട്രാക്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ് നിർമ്മാണം. വ്യോളമെട്രിക് നിരീക്ഷണം, കണ്ടെത്തൽ, ട്രാക്കിംഗ്, ശത്രുക്കളെ തിരിച്ചറിയൽ എന്നിവയ്ക്കായാണ് ഈ റഡാർ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത തരം ആകാശ ടാർഗറ്റുകളുടെ കാറ്റേഷൻ, ഒന്നിലധികം കമാൻഡ് പോസ്റ്റുകൾ, ആയുധ സംവിധാനങ്ങൾ എന്നിവയിലേക്ക് മുൻഗണന ടാർഗറ്റ് ഡാറ്റ ഇവ കൈമാറുന്നു. വളരെ ചെറിയ ടാർഗറ്റുകൾ, താഴ്ന്നു പറക്കുന്ന ടാർഗറ്റ് എന്നിവ കണ്ടെത്താനും ഇതിന് കഴിയും. ആക്റ്റീവ് ഫേസ്ഡ് അറേ സാങ്കേതികവിദ്യയിൽ ഡിജിറ്റൽ റിസീവറിലേക്കും IF, മാർട്ടോൾ എന്നിവയിലേക്കും ഡിജിറ്റൽ ബീം രൂപീകരണം ഇതിൽ സാധ്യമാവും. റഡാർ സിസ്റ്റം, പവർ ആൻഡ് കൂളിംഗ് സിസ്റ്റങ്ങൾ, ഓപ്പറേറ്റർ ഷെൽട്ടർ, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ തുടങ്ങിയവ ടെട്രാ ട്രാക്കുകൾ പോലുള്ള രണ്ട് ഹൈ മൊബിലിറ്റി വാഹനങ്ങളാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. ഭൂതല അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തന്ത്രപരമായി മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനായി ഈ റഡാർ മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലും വിന്യസിക്കുവാൻ കഴിയും. DRDO വികസിപ്പിച്ച മൊബൈൽ റഡാർ സംവിധാനങ്ങളാണിവ. ഈ റഡാറുകൾ എല്ലാ സമയത്തും എല്ലായിടത്തും നിരീക്ഷിക്കാനും സുരക്ഷിതമായി നിലനിർത്താനും ജാഗ്രത പാലിക്കുന്നു.